ഈ ശബരിനാഥന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സിലെ ആ പ്രശ്നമായി ഇതെല്ലാം അവര് സ്വന്തം സംഘടനയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ദേശീയ നേതൃത്വത്തിന് കുറെ പേര് പരാതി കൊടുത്തിരിക്കുന്നു, ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഷാഫി പറമ്പലിനും കൂടെ ഉള്ളവർക്ക് അതെ എന്താണ് പരാതി? ഷാഫി പറമ്പൽ ഒരു കാര്യം നോക്കുന്നില്ല എന്നാണ് അവരിപ്പം പറയുന്നത്. കാരണം ഇവിടെ പരാതിയോട് പരാതിയാണ്, പീഡന കേസ് വരെ വന്നിരിക്കുന്നു, ഇതുവരെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്താകുന്നു. അല്ല ശരിയാണ്, ഇവിടെ സംസ്ഥാന നേതൃത്വം ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട് യൂത്ത് കോൺഗ്രസ്സിന് അല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പൊ ഒന്നും അല്ലാതായി മാറി. കാരണം ശബരിനാഥിന്റെ അറസ്റ്റോട് കൂടി ശബരിതാരമാവുകയും ശബരിയുടെ കയ്യിൽ യൂത്ത് കോൺഗ്രസ് ആവുകയും ചെയ്തു. ഇയാൾ എവിടെ പോയി എന്ന് ആർക്കും പറഞ്ഞു. ഇയാൾ പ്രതിപക്ഷത്താണോ അതോ പിന്നെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എതിർ ഗ്രൂപ്പിലാണോ അതോ കോൺഗ്രസിന്റെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട് ഇയാൾ കിടക്കുകയാണോ അതോ സർക്കാരിന് വേണ്ടി ഇയാൾ വിടുവല ചെയ്യുകയാണോ? രസകര കാര്യം, ഇവിടുത്തെ നാല് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നാല് ജനറൽ സെക്രട്ടറി, നാല് സെക്രട്ടറി, അവരാണ് പരാതി കൊടുത്തേക്കുന്നത് ബി വി ശ്രീനിവാസൻ ദേശീയ അധ്യക്ഷന്. അയാളടുത്ത് പോലീസ് എന്നുള്ള വാക്ക് പറയാൻ പറ്റില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടും. ഓർമ്മ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വന്നിട്ട് ഇറങ്ങി ഓടിയത്. പോലീസിനെ കൈങ്ങനെ കാണിച്ചതേ ഉള്ളൂ. കൈയും കാണിക്കണ്ട, ഇയാളുടെ പോലീസിന്റെ വേഷം കണ്ടാൽ മതി, ഓടും ഓടും. അവിടെ ഭാഗത്ത് പിന്നെ പുല്ലൂരി കുല്ലെന്നാണ് ഡൽഹിയിലുള്ള പത്രക്കാർ പറയുന്നത്. അങ്ങനെയുള്ള കക്ഷിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഓ, അപ്പൊ ഇവിടെ എന്താ ഇയാളെ ഇവിടെ തട്ടണമെന്നല്ല നടപടിയെടുക്കണം. അല്ലെ, യൂത്ത് കോൺഗ്രസ്സുകാര് ആർക്കെതിരെ പരാതി കൊടുത്താലും യൂത്ത് കോൺഗ്രസ് നന്നാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു ഒരു വീണ് കിട്ടിയ ഒരു അവസരം, സത്യം പറഞ്ഞാൽ സർക്കാർ കാണിച്ചൊരു മണ്ടത്തരം, ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി യൂത്ത് കോൺഗ്രസ്സുകാരെ ഒരു പ്രക്ഷോഭത്തിന് ഇറക്കി ഒരു ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിസ്സാരമായൊരു കാര്യം. അതിപ്പോ നിങ്ങളൊക്കെ അങ്ങനെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർക്കറിയാം, ഒരു കാലത്ത് ഇപ്പൊ 60s, 70s തന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു തിരുത്തൽ പ്രസ്ഥാനമായി വളർന്നു വന്നൊരു പ്രസ്ഥാനം. എനിക്കറിയാം ബി എം സുധീരനും എം എം ഹസനും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവര് യൂത്ത് കോൺഗ്രസിന്റെ ശബ്ദമാണ് എല്ലാവരും പൊതുജനങ്ങൾ ഇവര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അവര് പറയാൻ പോകുന്നത്? കോൺഗ്രസിൽ കെ പി സി പ്രസിഡന്റോ അല്ലെങ്കിൽ കെ പി സി ജനറൽ സെക്രട്ടറിയോ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ ഈ കാര്യത്തിൽ? യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും നേതൃത്വം നീങ്ങുന്നത്, അല്ലെങ്കിൽ വിവരം അറിയണം. അങ്ങനെ ഒരു കാലം ഉണ്ടായി. ബാങ്ക് ദേശസാൽക്കരണത്തിന് പോലും ആദ്യം ആവശ്യപ്പെട്ട കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്. അതെ, അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളാണ് തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവർ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു കോൺഗ്രസിൽ എക്കാലവും. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലാണ് ഈ പെട്ടിയെടുപ്പ് രാഷ്ട്രീയം തുടങ്ങിയപ്പോഴായിരിക്കും ഈ പിന്നെ അവർക്ക് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവരാ പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ നമുക്കറിയാം, ഒരാളും ഒരു പെട്ടിയെടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ നടന്നിട്ടില്ല. ഇപ്പോ സംഗതി മാറിയതുകൊണ്ടാണ് സർവശക്തനായിരുന്ന ആർ ശങ്കറിന്റെ മുഖത്ത് നോക്കി അടുത്ത യൂത്ത് കോൺഗ്രസ്സുകാര് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു. അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. കാരണം അല്ല, അദ്ദേഹം അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര, കാരണം പഴയ നേതാക്കൾ ഇപ്പൊ ആർ ശങ്കറിനെ പോലുള്ള ഉന്നത അവരുടെ ഉന്നത രാഷ്ട്രീയ ബോധമുള്ളവരായിരുന്നു. അവർക്കറിയാം യുവാക്കളുടെ ശബ്ദം നമ്മൾ അവഗണിക്കാൻ പാടില്ല, അവഗണിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ദോഷമാണെന്നറിയാം. അതുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അത്രയും ശക്തമായിരുന്നത്. അതെ, ഇന്നിപ്പോ യുവാക്കളുടെ ശബ്ദം പിന്നെ വായുവിൽ ലയിച്ചു പോകുകയല്ലേ. ശ്രീനിവാസനെ പോലെ പോലീസിനെ കണ്ട് ഇറങ്ങി ശ്രീനിവാസൻ പിന്നെ പരാതി കൊടുക്കേണ്ടത് ശ്രീനിവാസൻ കൊടുക്കേണ്ടത്. അപ്പം ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി ഇവർക്കറിയില്ല. അത് അടിസ്ഥാനപരമായി യൂത്ത് കോൺഗ്രസ് താഴെത്തലം മുതൽ പിന്നെ ശക്തിപ്പെട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സിനെ കോൺഗ്രസ്സുകാരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ സുധാകരന്റെ അടുത്ത് പിന്നെ ഷാഫി പറമ്പിലോ പിന്നെ ശബരിനാഥോ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യാമെങ്കിൽ പൊടായി വിലയിക്കുന്നതിന് പറയുള്ളൂ. ആ സതീശന്റെ അടുത്ത് ചെന്നാലോ, സതീശും അല്പം മയത്തിൽ ചിരിച്ചോണ്ട് സംസാരിക്കുമെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വയം നന്നാവുക. സ്വയം ഇത് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാണെന്നും ഈ പോഷക സംഘടന വഴി മാത്രമേ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് വളരെ അച്ചടക്കവും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനമാണ് നല്ലതെന്നും ജനങ്ങളുടെ വിശ്വാസവും കൂടി ഏറ്റെടുത്ത് പഴയ യൂത്ത് കോൺഗ്രസ് ആവുക എങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു പരാതി മാറുകയുള്ളൂ, കോൺഗ്രസിനും ഒരു അടിസ്ഥാനമായി ഇവിടെ ഒരു വളർച്ചയും ഉണ്ടാവുകയുള്ളൂ. അത് കാലം മാറിയ കാര്യം. യൂത്ത് കോൺഗ്രസ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ നേതാക്കന്മാരുടെ അനുയായികൾ മാത്രമായി നടക്കുക, സ്വന്തമായ ഒരു നിലനിൽപ്പ് അതില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതെ.